Hi, welcome back to my channel. इन्न यानोर फेस पैक आन काण क्या मोड़ द नमक के एलपत्ती तैयार आके स्किन ने लापले आम बच्चे नल्लोरु फेस पैक इधर नमला स्किन ने ब्राइटन जाएगी इंस्टेंट आयते ने ब्राइटन जाएगी ना अन्ना ना इधर नमला स्किन ने नल्ला पॉले फेलपिक्यो नल्ला नमला आवर डल्ला आयते रिकना स्किन ने पेटने ने कर्चुड़ ग्लोई आके एक वेके അങ്ങനെ ഒരു ഫേസ് പാക്ക് ആണത് ഇത് അരിപ്പൊടി കൊണ്ടാണ് ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കുന്നത് അരിപ്പൊടിയും പാലും ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് മതി ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ പുറത്തൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് നേരം കിട്ടിയെന്ന് വരില്ല നമ്മുടെ സ്കിന്നിനെ ശ്രദ്ധിക്കാനായിട്ട് അപ്പോൾ ഞാൻ എപ്പോഴും മുഖം കഴുകുമ്പം കുറച്ച് അരിപ്പൊടിയും പാലും എടുത്ത് മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്ത് കഴുകി കളയാറാണ് ഉള്ളത് അപ്പോൾ തന്നെ സ്കിന്നിനെ കുറേക്കൂടി ഗ്ലോ ആയിട്ട് തോന്നും ഇതിന് വേണ്ടത് അരിപ്പൊടിയാണ് വീട്ടിൽ പൊടിച്ച അരിപ്പൊടിയാണെങ്കിൽ നമ്മൾ പുട്ടൊക്കെ വയ്ക്കില്ലേ ആ ഒരു നല്ല വീട്ടിൽ പൊടിച്ച അരിപ്പൊടി ആണെങ്കിൽ ഏറ്റവും നല്ലത് അല്ല ഇനിയിപ്പോൾ പാക്കറ്റ് പൊടി കിട്ടാവുള്ളെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യുക പിന്നെ പാൽ എടുക്കുമ്പോൾ നമ്മൾ തിളപ്പിച്ച പാൽ എടുക്കണ്ട പച്ചപ്പാൽ എടുത്താൽ മതി ഞാനെപ്പോഴും ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന പാലാണ് എടുക്കാറ് അപ്പം നല്ല കൂളിംഗ് ആണ് അപ്പം അങ്ങനെ ഇവിടെ ചെയ്ത് നോക്കൂ പിന്നെ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് അരിപ്പൊടി ഇടുക ഒന്നോ രണ്ടോ സ്പൂൺ മതി നമുക്ക് അപ്പോഴത്തെ യൂസിന് എടുത്താൽ മതി അരിപ്പൊടി ഒരുപാടൊന്നും മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പം ഞാനിപ്പോൾ ഒരു ഒന്നര സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നീട് അത് കുഴയ്ക്കാൻ പാകത്തിന് പാലും എടുക്കണം പാലെടുക്കുമ്പോൾ നമ്മൾ തിളപ്പിക്കാത്ത പച്ചപ്പാലെടുത്താൽ മതി പച്ചപ്പാലാണ് നല്ലത് ഇതിന് പാലെടുക്കുന്നത് നമ്മൾ ആ ഒരു അരിപ്പൊടി നല്ലപോലെ പാക്കായിട്ട് നമ്മൾ സ്കിന്നിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയൊരു പരുവത്തിന് കുഴച്ചെടുക്കാൻ പാകത്തിന് പാലെടുത്താൽ മതി അപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിന് ഇത് കുഴച്ചെടുക്കണം മുഖം ഒന്ന് നനച്ചിട്ട് ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത് അകത്തിടാം കൈ കൊണ്ട് തന്നെ ഇട്ട് കൊടുക്കുകയാണ് കൈ കൊണ്ടോ ബ്രഷ് കൊണ്ടോ നമ്മൾ ഇഷ്ടം പോലെ ഇട്ട് കൊടുക്കുക നല്ല തിക്കായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക ഞാനിതാ മുഖത്തും കഴുത്തിലും ഇട്ടിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ കയ്യിലും ഒക്കെ ഇടാം ഇതൊരു 10 മിനിറ്റ് എങ്കിലും വെച്ചേക്കണം ഒന്ന് കുറച്ചൊന്ന് ഡ്രൈ ആവട്ടെ ഫുള്ളായിട്ട് ഡ്രൈ ആവണ്ട അതിന് മുമ്പ് തന്നെ നമുക്കിത് മസാജ് ചെയ്ത് കഴുകി കളയാം ഞാനിത് സ്കിന്നിൽ ഇട്ടിട്ട് കുറച്ച് നേരമായി ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഇത് നല്ലപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കാം അരിപ്പൊടിയിൽ ചെറിയൊരു തരിതരിപ്പ് ഉള്ളതുകൊണ്ട് തന്നെ നല്ലൊരു സ്ക്രബിങ് കൂടെയാണ് അരിപ്പൊടി കൊണ്ട് ചെയ്യുമ്പം അപ്പോൾ ഇനിയിപ്പോൾ നല്ലോണം സ്ക്രബ് ചെയ്യാം എന്നിട്ട് നല്ല പ്ലെയിൻ വാട്ടറിലങ്ങ് കഴുകിക്കളഞ്ഞാൽ മതി ചെറുതായിട്ട് സ്ക്രബ് ചെയ്താൽ മതി ഒരുപാട് അങ്ങ് പ്രസ് ചെയ്ത് പിടിക്കണ്ട സ്കിന്നിൽ പ്രത്യേകിച്ച് സ്ക്രബ് ചെയ്യുമ്പം ഈ ഒരു ചുണ്ടിൻ്റെ ഏരിയയിലൊക്കെ അവിടെയൊക്കെയാണ് കറുപ്പ് കൂടുതലായിട്ടുള്ളത് അവിടെയും മൂക്കിൻ്റെ ഈ ഒരു ഏരിയയിലൊക്കെയാണ് നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നല്ലപോലെ ശ്രദ്ധിച്ച് കുറച്ച് നേരം എടുത്ത് സ്ക്രബ് ചെയ്യും ഞാൻ എന്താ മുഖമൊക്കെ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ഒരുപാട് ഓയിലി ആയിട്ടുള്ള സ്കിന്നുള്ളവർ പാലിന് പകരം തക്കാളി നീരോ അല്ലെങ്കിൽ തൈരോ എടുത്താൽ മതി ഇത് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ് ആഹ് രണ്ട് കാര്യങ്ങളേ ഉള്ളൂ ഇത് എപ്പോഴും നമ്മളെ വീട്ടിലുള്ള രണ്ട് കാര്യങ്ങളാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഇത് ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് എന്തായാലും ഒരു വ്യത്യാസം നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം അപ്പം ഇനിയൊരു വീഡിയോ കൂടെ കാണാം അതുവരെയും ടാറ്റാ